السلام عليكم ورحمة الله وبركاته. إن الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. വിമോചനം വിശ്വാസ വിശുദ്ധിയിലൂടെ എന്ന ക്യാപ്ഷനിൽ കഴിഞ്ഞ ആറ് മാസക്കാലമായി നടന്നുവരുന്ന സന്ദേശ പ്രചാരണത്തിൻ്റെ ഭാഗമാണ് പുത്തനത്താണി മണ്ഡലം കെ എൻ എം മർക്കസ് ദഅ്‌വ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംഗമം. ശാഖാതലങ്ങളിലും ജില്ലാ സംസ്ഥാന തലങ്ങളിലൊക്കെയും വിവിധങ്ങളായ പ്രോഗ്രാമുകൾ നടക്കുമ്പോൾ മണ്ഡലം തലങ്ങളിൽ ഇത്തരത്തിലുള്ള പഠന സംഗമങ്ങളാണ് മുജാഹിദ് മണ്ഡലം സമ്മേളനം എന്ന പേരിൽ ഒരുക്കുന്നത്. നമുക്കറിയാം, ഉദ്ഘാടകൻ സൂചിപ്പിച്ചു, ജീവിതത്തിലൂടെ പ്രകടിതമാകാത്ത ആദർശമെന്ന് പറയുന്നത്, അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കോ നമ്മുടെ സമകാലീനരായ ജീവികൾക്കോ യാതൊരു ഉപകാരവുമില്ലാതെ നാം ജീവിച്ചു മരിച്ചുപോയി എന്ന് മാത്രം പറയേണ്ടി വരുമെന്ന്. ഈ സമ്മേളനം സംഘടിപ്പിക്കുന്ന പ്രസ്ഥാനത്തെ പൊതുസമൂഹം സാധാരണ പരിചയപ്പെടുത്താറുള്ളത് മുസ്ലിങ്ങൾക്കിടയിൽ ഇസ്ലാഹ് നടത്തുന്ന ജനങ്ങൾക്കിടയിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ നന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സംഘമെന്ന നിലയിൽ മുജാഹിദ് പ്രസ്ഥാനം അറിയപ്പെടാറുള്ളത് ഇസ്ലാഹി പ്രസ്ഥാനം എന്നാണ്. ഇസ്ലാഹ് എന്ന് പറയുന്നത് കാലം തേടുന്ന ഒരനിവാര്യതയാണ്. പ്രവാചകന്മാർ നിർവഹിച്ചിട്ടുള്ള ദൗത്യമാണ് ഇസ്ലാഹ് എന്നുള്ളത്. പരിഷ്കർത്താക്കളായ നവോത്ഥാന നായകന്മാരും പണ്ഡിതന്മാരുമൊക്കെ ഏറ്റെടുത്ത് അവരുടെ ജീവിതം സമർപ്പിച്ചതും ഇസ്ലാഹിന് വേണ്ടിയായിരുന്നു. നാം ജീവിക്കുന്ന കാലത്ത് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഏറ്റവും അർഹതയുള്ളവർ വിശ്വാസ വിശുദ്ധിയിലൂടെ ജീവിക്കുന്ന പരിശുദ്ധമായ ഒരു ആദർശത്തിൻ്റെ വക്താക്കൾ എന്ന നിലയിൽ ഇസ്ലാഹി പ്രവർത്തകരാണ്. ഞാൻ ആമുഖമായി ഇത് പറഞ്ഞു വെക്കുന്നത്, നാം ജീവിക്കുന്ന കാലവും ലോകവുമൊക്കെ ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ വലിയ ഒരു വാർത്തയായത് രണ്ട് സഹോദരിമാരെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കുടുംബനാഥനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു സിദ്ധനും ചേർന്ന് ക്രൂരമായി കൊലപ്പെടുത്തിയതാണ്. ഒരാഴ്ച പോലും ആ വാർത്ത മീഡിയകളിൽ നിന്നില്ല, അത് പോയി മറിഞ്ഞു. ഇന്ന് എൻ്റെ ജില്ലയിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സഹോദരൻ, 58 വയസ്സുള്ള ഒരു സഹോദരൻ, വീട്ടിൽ മരിച്ചത് വീട്ടിലെ മറ്റംഗങ്ങൾ അറിയുന്നത് ദുർഗന്ധം വമിക്കുമ്പോഴാണ്. ആ മരണത്തിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നുള്ള പത്രവാർത്തയാണ് ഇന്ന് ജില്ലാ പേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിരുന്നത് പ്രായമുള്ള മാതാവും മറ്റൊരു സഹോദരനുമാണ്. അവർ പരസ്പരം മിണ്ടാറില്ല. ഒന്ന് രണ്ട് ദിവസം ഇതൊക്കെ ചർച്ച വരും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ, അതോടെ അതങ്ങ് കെട്ടടങ്ങിപ്പോകും. ഓരോ വാർത്തകളും അങ്ങനെയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ചെവിയിലൂടെ കേട്ട് മറുചെവിയിലൂടെ കടത്തിവിടേണ്ട ഒരു സംഗതിയല്ല. ഗൗരവപൂർവമാണ് ഞാനും നിങ്ങളുമൊക്കെ ഇത് കാണേണ്ടത്. കേവലം
ഒന്നോ രണ്ടോ സഹോദരിമാരെ വിശ്വാസത്തിന്റെ പേരിൽ, അന്ധവിശ്വാസത്തിന്റെ പേരിൽ അല്ല, ആരോ ചെയ്ത മാരണം അതില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രതിക്രിയ എന്ന പേരിൽ കൊല ചെയ്തത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുവെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത നൂറുകണക്കിന് ചൂഷണങ്ങൾ വിശ്വാസ മേഖലയിൽ കേരളത്തിന്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ഉയർന്നു വന്ന ഒരു മുസ്ലിം നാമധാരിയായ സഹോദരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചികിത്സാ കേന്ദ്രത്തെക്കുറിച്ച് ഒരു സഹോദരൻ പറഞ്ഞത്, ഞങ്ങൾക്ക് പ്രതികരിക്കാൻ പ്രയാസമുണ്ട്, അവിടെ നടക്കുന്ന ചൂഷണങ്ങൾ അത്രമേൽ വലുതാണ്, അതൊരു സാമുദായിക പ്രശ്നമായി മാറുമോ എന്ന ആശങ്കയുള്ളത് കൊണ്ട്. പക്ഷേ ആർക്കും ധൈര്യമുണ്ടാകുന്നില്ല. ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന ആളുകളെപ്പോലും ഈ വിഷയം ബോധ്യപ്പെടുത്തിയിട്ട് അവർ പറയുന്നത്, പലപ്പോഴും ഞങ്ങളവിടെ പല കാര്യങ്ങളുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടകരായി അതിൻ്റെ പ്രഭാഷകരായി പങ്കെടുക്കാറുണ്ട്. അവരൊരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ആ രീതിയിൽ പ്രതികരിക്കാൻ കഴിയില്ല. ഞാൻ സൂചിപ്പിച്ചത്, വിശ്വാസരംഗത്ത് ആത്മീയ രംഗത്തുള്ള ചൂഷണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു സംഗതിയാണ്. ഞാനും നിങ്ങളും എല്ലാ നിലയിലും വളരെയധികം ഉയർന്ന ഒരു കാലവും ലോകവുമാണല്ലോ. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ തലമുറയൊക്കെ ഏറെ മുന്നോട്ട് പോയിട്ടുണ്ട്. അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഒരുപക്ഷെ അത് ബിരുദമായി വരുന്ന ഒരു തലത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ളത്. പക്ഷെ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര അവഗാഹമുണ്ടാക്കുവാനോ അവതാരതയോടുകൂടി ഇടപെടാനോ പുതിയ തലമുറയിൽപ്പെട്ട പുതിയ ജനറേഷന്റെ പ്രതിനിധികൾ പോലും ധൈര്യപ്പെടുന്നില്ല എന്നുള്ളത് ആശങ്കയോടുകൂടി നാം കാണേണ്ടതുണ്ട്. ഏറ്റവും വലിയ ഇസ്ലാഹ് നടക്കേണ്ടത് വിശ്വാസ രംഗത്ത് തന്നെയാണ്. ഇവിടെ ആമുഖമായി ഖുർആൻ പാരായണം നടത്തിയപ്പോൾ നമ്മുടെ സഹോദരൻ സൂചിപ്പിച്ച ഒരായത്ത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലാ അല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വിശ്വാസ രംഗത്ത് വരുന്ന ആത്മീയ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് ഈ കാലവും ലോകവും നമ്മോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഇസ്ലാഹ്. ഭൗതിക താല്പര്യങ്ങളുള്ള ഉദ്ഘാടകന്റെ വാക്കുകളിൽ വന്നു അത് എല്ലാവർക്കും സ്വാർത്ഥമായ താല്പര്യങ്ങളാണ്. അവനവന്റെ സ്വാർത്ഥതകൾക്ക് വേണ്ടി പദ്ധതികളും പരിപാടികളും പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ആത്മാർത്ഥമായി ഇടപെടുക അസാധ്യമാണ്. അവിടെയാണ് ഭൗതികമായ താല്പര്യങ്ങളില്ലാത്ത ശാശ്വതമായ ലോകത്ത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഇസ്ലാഹി പ്രവർത്തകർക്ക് ഈ ബാധ്യത കൃത്യമായി ഏറ്റെടുക്കാനാവുക. നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പൂർവികർ ഒരുപാട് ത്യാഗങ്ങളും പ്രതിസന്ധികളും നേരിട്ടത്, സമൂഹത്തിൽ വലിയൊരു വിഭാഗം ആളുകൾ ഉറക്കെ പറയാൻ മടിച്ച കാര്യങ്ങൾ തൻ്റെ ഇടത്തോടുകൂടി നാളെയെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുറക്കെ പറഞ്ഞു എന്നുള്ളതാണ്. നമുക്കതിനാവണം. സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കപ്പുറം വലിയ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് സമൂഹത്തെ സമുദ്ധരിക്കാൻ വിശ്വാസരംഗത്തുള്ള ജീർണതകൾക്കെതിരെ ശാശ്വതമായ പരിഹാരം അതുതന്നെയാണ്. നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന എല്ലാവിധ അരിതായ്മകളുടെയും ആത്യന്തികമായ കാരണം അന്വേഷിച്ചാൽ സമൂഹത്തിന്റെ മനസ്ഥിതിയിൽ മാറ്റമുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഇത് ഗൗരവമായിട്ട് കാണണം, ഗൗരവതരമായി കാണണം. ഒരു കുടുംബത്തിലെ രണ്ടംഗങ്ങള് മൃഗീയമായി കൊല്ലപ്പെടുന്നു. ആരാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദി? അവരെ പരിചരിക്കേണ്ട, അവർക്ക് സംരക്ഷണം നൽകേണ്ട, അവർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട കുടുംബനാഥൻ, കുടുംബനാഥൻ സംരക്ഷിക്കേണ്ടവരുടെ കൈകൾ കൊണ്ട് ക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോ സാധാരണ ഭരണകൂട ഭീകരതയ്ക്ക് സമാനമായ ഒരവസ്ഥയാണത്. സംരക്ഷിക്കേണ്ടവരാണ് നിഷ്കാസനത്തിന് നേതൃത്വം നൽകുന്നത്. എന്തുകൊണ്ട് സംഭവിക്കുന്നു? എത്രയെത്ര വാർത്തകൾ സമാനമായ സാമൂഹ്യമായ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ബേസ് എന്ന് പറയുന്നത് ധാർമ്മികമായ വിശ്വാസപരമായ തകർച്ചയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇടപെടേണ്ടത് അവിടെയാണ്. എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള അരുതായ്മകൾ അല്ലെങ്കിൽ പുഴുക്കുത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും ജനസംഖ്യാനുപാതികമായ ഒരെണ്ണം ന്യൂനപക്ഷമായ മുസ്ലിങ്ങളിലും ഉണ്ടായേക്കാം. പക്ഷേ
ഏറ്റവും കൂടുതൽ മതപ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി നിലകൊള്ളുന്ന ഒരു സമുദായത്തിന്റെ ആളുകൾ എന്ന നിലയിൽ തീർച്ചയായും ഈ സമൂഹത്തിൽ നിന്ന് ഈ സമുദായത്തിന്റെ ജനവിഭാഗങ്ങളിൽ നിന്ന് ഇതില്ലായ്മ ചെയ്യാൻ നാം മനസ്സ് വെച്ചാലാകും. ഇപ്പൊ സ്വാർത്ഥമായ താല്പര്യങ്ങൾക്കപ്പുറം വിശ്വാസ ജീർണതകളിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ തിരിച്ചുകൊണ്ടുവരാൻ ആവശ്യമായ ആ മേഖലയിൽ നടത്തേണ്ട ഇസ്ലാഹ് എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായതാണ്. അവിടെ അരുതെന്ന് പറയാനും നന്മയുടെ കൂടെ നിൽക്കുവാനും നമുക്കാവേണ്ടതുണ്ട്. സത്യവിശ്വാസികളുടെ ഒരു ഗുണമായി പറഞ്ഞത് അതാണ്. കുന്തും ഖൈറ ഉമ്മ എന്ന് പറഞ്ഞ് ചേർത്ത് പറഞ്ഞത് തഅമുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ എന്ന നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും വിശ്വാസികളെ നിങ്ങൾക്കാവേണ്ടതുണ്ട്. അപ്പോഴാണ് ഞാൻ നിങ്ങളുമൊക്കെ ഉൾപ്പെടുന്ന ഈ സമൂഹം ഉത്തമ സമൂഹമെന്ന ആ പരിഗണന ലഭിക്കുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുക. അതിന് സാധിക്കണമെങ്കിൽ എന്തു വേണം? നാം നിർവഹിക്കുന്ന ഈ ഉത്തരവാദിത്വം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ബാധ്യതയായി നാളെ നാഥന്റെ മുമ്പിൽ മറുപടി പറയേണ്ട ചുമതലയായി നമുക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. അത് കാലം തേടുന്ന ഒരു അനിവാര്യതയാണ്, ഒരാവശ്യമാണ്. തുടർച്ചയായി ഇത് നടന്നുകൊണ്ടിരിക്കണം. എന്നും ഇസ്ലാഹ് നിലച്ചു പോകുന്നുവോ അന്ന് ഈ സമൂഹം ഏറ്റവും പതിതമായ അവസ്ഥയിലേക്ക് പോകും, സംശയിക്കേണ്ടതില്ല. ഇസ്ലാഹ് നിലനിൽക്കുന്നിടത്തോളം കാലം വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ വാക്യമാണത്. ഇസ്ലാഹ് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിഹുകളായ ആളുകൾ നിലനിൽക്കുന്ന ഒരു ഭൂമികയിൽ അല്ലാഹുവിന്റെ കോപം അതിന് സാധ്യത വളരെ വളരെ കുറവ് എന്നുള്ളത് അത് ഖുർആനിന്റെ ഉറപ്പാണ്. അതുകൊണ്ട് ഇസ്ലാഹ് ജനങ്ങളെ സമുദ്ധരിക്കുക, കേടുവന്ന ഒരു വസ്തുവിനെ അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് ഇസ്ലാഹ് എന്ന് പറയുന്നത്. പുതിയതൊന്നും നിർമ്മിക്കലല്ല, എല്ലാവർക്കും അറിയാവുന്നതാ. പക്ഷെ സാമൂഹ്യമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്തു നിന്ന് ജനങ്ങൾ പുറകോട്ട് പോകുന്നു, മത നേതൃത്വങ്ങൾ പോലും അവിടെയും താല്പര്യങ്ങൾ വരികയാണ്, സ്വാർത്ഥമായ താല്പര്യങ്ങൾ കടന്നു വരികയാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഈ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവർ എന്ന് അവകാശപ്പെടുന്നവർ, രാജ്യത്തെ ജനങ്ങളുടെ നന്മ മാത്രം കാംക്ഷിക്കുന്നവർ, അവിടെയും അവരെ നിയന്ത്രിക്കുന്നത് വോട്ട് ബാങ്കുകളാണ്. വോട്ട് ബാങ്കുകൾക്ക് എവിടെയെങ്കിലും വിള്ളൽ ഉണ്ടാകുമെങ്കിൽ അവിടെ നിന്ന് അവർ പുറകോട്ട് പോകുന്നു. പക്ഷേ ഭൗതികമായ താല്പര്യങ്ങളില്ലാത്ത കൂട്ടായ്മകൾക്ക് മാത്രമാണ് പൂർണ്ണമായ അർത്ഥത്തിൽ നിസ്വാർത്ഥമായി ഈ ഉത്തരവാദിത്വം നിർവഹിക്കാനാവുക. അതിന് സാധിക്കേണ്ടതുണ്ട്. അതിന് സാധിച്ചില്ലെങ്കിൽ കുടുംബങ്ങൾ ശിഥിലമാകും, സമൂഹം ചിന്ന ഭിന്നമാകും. കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നില്ലേ? വല്ലാത്ത പ്രതിസന്ധിയിലല്ലേ? 26 വയസ്സായ തന്റെ മകളോട് പിതാവ് ആവശ്യപ്പെടുന്നു, നിനക്കൊരു കല്യാണം അന്വേഷിക്കട്ടെ, ബിരുദാനന്തര ബിരുദവും അതിന് മുകളിൽ എന്ത് വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞു, എന്റെയും ഉമ്മയുടെയും ഒക്കെ വലിയ ആഗ്രഹമാണ് നിന്റെ കല്യാണം എന്നുള്ളത്. നല്ല ഒരു അന്വേഷണം വന്നിട്ടുണ്ട്, പിതാവിനോട് അവൾ പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്നത് പോലുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു കല്യാണത്തിന് ഞാൻ ഒരുക്കമല്ല. ഞാനൊരാളെ കണ്ടെത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ആ കല്യാണം നിങ്ങൾ നടത്തിത്തരണം. സ്വല്പം പ്രയാസത്തോടു കൂടിയാണെങ്കിലും രക്ഷിതാവ് ചോദിക്കുകയാണ്, മോളെ ആരാണയാൾ? അവള് സ്വല്പം ശബ്ദം താഴ്ത്തി പറയുന്നു. അയാളെന്ന് പറയുമ്പോ നിങ്ങളൊരു ചെറുപ്പക്കാരനെയാവും മനസ്സിൽ കാണുന്നത്, എങ്കിൽ അങ്ങനെയല്ല. എന്റെ കൂടെ കഴിഞ്ഞ 8 വർഷമായി പഠിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരിയാണ് ഞാൻ എൻ്റെ ഇണയായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ മുതിർന്ന രക്ഷിതാക്കൾക്ക്, തലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഞാൻ ഈ പറയുന്നതിൻ്റെ ഭയാനകതയെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ടാകണമെന്നില്ല. എന്താണ് കാരണം? മക്കളെ, മക്കൾക്കിടയിൽ ഇസ്ലാഹ് നടത്തേണ്ടത്, കുടുംബങ്ങൾക്ക് ഇസ്ലാഹ് നടത്തേണ്ടത് രക്ഷിതാക്കളുടെ ബാധ്യതയാണ്, പിതാക്കന്മാരുടെ ബാധ്യതയാണ്, മാതാക്കളുടെ ബാധ്യതയാണ്, മുതിർന്ന കുടുംബാംഗങ്ങളുടെ ബാധ്യതയാണ്. സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് കുടുംബഘടനയിൽ ഇടപെടുകൾ നടത്തിയില്ലെങ്കിൽ വലിയ വിലയാണ് നാം നൽകേണ്ടി വരിക. ഞാൻ സൂചിപ്പിച്ചത് ഇസ്ലാഹ് തുടങ്ങേണ്ടത് വീടുകളിൽ നിന്നാണ്, വീടുകളുടെ അകത്തളങ്ങളിൽ നിന്ന് ആരംഭിക്കണം.
അങ്ങനെ നമുക്കത് അയൽപക്കങ്ങളിലേക്കും സമൂഹത്തിലേക്കും നമ്മുടെ തൊഴിലിടങ്ങളിലേക്കും കലാലയങ്ങളിലേക്കും ഒക്കെ വ്യാപിപ്പിക്കാനാവണം. എവിടെയാണോ പുഴുക്ക് തെൽക്കുന്നത് അവിടെ ധാർമ്മികമായ ഇടപെടലുകൾ നടത്താനാവുക എന്നുള്ളതാണ് ഇസ്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മുടെ കയ്യിൽ വിശുദ്ധമായ ഒരു വേദഗ്രന്ഥമുണ്ട്. ആ വേദഗ്രന്ഥത്തെ മാത്രം അവലംബിച്ചുകൊണ്ട് ഈ നഗരിയുടെ പേര് തന്നെ വെളിച്ചം നഗരം എന്നാണ്. വെളിച്ചം വിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രസരിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചം, ആ വെളിച്ചം ഉപയോഗപ്പെടുത്തിയാണ് ആളുകൾക്കിടയിൽ ഇസ്ലാഹ് നടത്തേണ്ടത്. ഒരു പക്ഷേ നമ്മുടെ ശബ്ദം കേൾക്കാൻ, നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രതികരണങ്ങൾ ബോധ്യപ്പെടാൻ, അതിന്റെ പ്രതിഫലനങ്ങൾ നമുക്ക് അനുഭവവേദ്യമാകാൻ കാലങ്ങളോളം നാം കാത്തിരിക്കേണ്ടി വരും. നാം നിരാശരാവേണ്ടതില്ല. പൂർവിക പ്രവാചകന്മാരിൽ നിന്ന് നാം ഉൾക്കേണ്ട പാഠവും ചരിത്രവും അതാണ്. അത്രയേറെ കാലം ലോകർക്കിടയിൽ പ്രബോധനം നടത്തിയിട്ട് അല്ലേ, ഒരു സഹസ്രാബ്ദത്തോളം കാലം പ്രബോധനം നടത്തിയിട്ടും ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ചിട്ടും വളരെ കുറച്ചാളുകളെ ലഭിച്ച പൂർവകാല പ്രവാചകന്മാരുടെ ചരിതം വെറുതെയല്ല വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചു ധരിച്ചത്. നമുക്കതിൽ പാഠമുണ്ട്. നിരാശരാവേണ്ടവരല്ല നമ്മൾ. നമ്മുടെ പ്രവർത്തനം നാം അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കണം. എല്ലാ മേഖലകളിലും നാമേയുള്ളൂ നിർവഹിക്കുവാൻ. നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കുക. ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഏകനായ ആരാധ്യനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, അതോടൊപ്പം എല്ലാവിധ നന്മകളിലേക്കും. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. മഗ്‌രിബ് മുമ്പായി രണ്ട് സെഷനുകൾ പൂർത്തിയാകേണ്ടതുണ്ട്. ഈ ഉത്തരവാദിത്തം നാം നിർവഹിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ മുതിർന്ന രക്ഷിതാക്കൾക്കൊക്കെ ആശ്വസിക്കാം, അവരുടെ മക്കളൊക്കെയും ഒരുവിധം വലിയ പ്രതിസന്ധികളില്ലാതെ കരപറ്റി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളേറെ, മക്കളെക്കാളേറെ നാം ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ പേരമക്കളും നമ്മുടെ പുതിയ തലമുറയും ഉണ്ടല്ലോ. ആശങ്കയാണ്, വലിയ ആശങ്കയാണ് അവരെ കുറിച്ചുള്ളത്. ആ ആശങ്ക ഗൗരവമായി തന്നെ നമ്മുടെ മനോമുഖരങ്ങളിൽ ഉണ്ടായിരിക്കണം. സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ചെറിയതും ചെറുതും വലുതുമായ പതനങ്ങളും സാമൂഹ്യമായ ആഘാതങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കുക നമ്മുടെ പുതിയ ജനറേഷനെയാണ്. ആ ഒരു ബോധ്യത്തോടുകൂടി എന്റെ സഹോദരങ്ങൾ ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായി വരണം. കേരളത്തിലെ പ്രശസ്തമായ ഒരു സർവകലാശാലയിൽ ഏകദേശം 2 പതിറ്റാണ്ടിലേറെ കാലമായി ജോലി ചെയ്യുന്ന ധാർമ്മിക വിഷയങ്ങളിൽ വളരെയധികം നിഷ്ഠ പുലർത്തുന്ന, ആരാധനാ കാര്യങ്ങളിൽ ചിട്ട പുലർത്തുന്ന ഒരു മുതിർന്ന അധ്യാപകൻ ഈ അടുത്ത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സംഘടിപ്പിച്ചൊരു സെമിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുകയുണ്ടായി. 26 വർഷം മുമ്പ് അദ്ദേഹം സർവകലാശാലയിൽ ജോയിൻ ചെയ്ത കാലവും 2 വ്യാഴവട്ടത്തിന് ശേഷം അദ്ദേഹം സർവീസിന്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ കലാലയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദുരവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ച് അവസാനം അദ്ദേഹത്തിന്റെ സംസാരം പൂർത്തിയാക്കാൻ കഴിയാതെ അദ്ദേഹം വേദി വിടുകയാണ്. തുടർന്ന് സംസാരിച്ചത് ഒരു ജനപ്രതിനിധിയായിരുന്നു. ഈ പ്രൊഫസറുടെ വാക്കുകൾ ആ ജനപ്രതിനിധിയെ കൃത്യമായി സ്വാധീനിച്ചു. അദ്ദേഹം പ്രസംഗം ആരംഭിച്ചത് തന്നെ തന്റെ മകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഞാനിത് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്, എത്രമാത്രം പറഞ്ഞാലാണ് പുതിയ ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഓരോ തലങ്ങളിലും നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒട്ടും വീഴ്ച വരാതെ നിർവഹിച്ചു മുന്നേറാൻ നമുക്കാവണം. സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അവജയങ്ങളെയും പുഴുക്കുത്തുകളെയും ഇങ്ങനെ പർവതീകരിക്കാതെ, അതൊക്കെ എവിടെയെങ്കിലും സംഭവിച്ചതാണല്ലോ എന്ന് ആശ്വസിക്കാതെയും, നാളെയോ മറ്റന്നാളോ എന്റെയും എന്റെ ചുറ്റുപാടുകളിലേക്കും ഇത്തരം അരുതായ്വുകളെ കുറിച്ചുള്ള വാർത്തകൾ എത്തിച്ചേരുമെന്ന ജാഗ്രതയോടുകൂടി ഇസ്ലാഹ് നിർവഹിക്കുമ്പോഴാണ് നാം നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരാവുക. എല്ലാവരും അവനവനിലേക്ക് ചുരുങ്ങുകയാണ്. ഒരു സ്ഥിര വരുമാനമുള്ള ഒരു ജോലി ലഭിച്ചാൽ, ഭേദപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ഉണ്ടായാൽ അതിൽ പരിമിതപ്പെടുന്നു. എന്റെ കുടുംബം സുരക്ഷിതമായല്ലോ,
മറ്റു കുടുംബങ്ങളെ കുറിച്ചൊന്നും ആശങ്കയുണ്ടാകുന്നില്ല. പക്ഷേ നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബാംഗങ്ങൾ ജീവിക്കുന്നത് ഈ സമൂഹത്തിനിടയിലാണ്. ലോകകപ്പിന്റെ വല്ലാത്ത ഒരു അല്ലേ ഒരവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ നാടുള്ളത്. ഫുട്ബോള് നിഷിദ്ധമായ ഒരു കായിക വിനോദമൊന്നുമല്ല. പക്ഷേ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ കണ്ടുവരുന്ന ആശാസകരമല്ലാത്ത, ആരോഗ്യകരമല്ലാത്ത കിടമത്സരങ്ങളും മറ്റ് ആഘോഷ പരിപാടികളുമൊക്കെ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഒരു സ്റ്റാറ്റസിൻ്റെ സിമ്പിൾ പോലുമായിട്ട് അവരത് കാണുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു ഫാൻസ് അസോസിയേഷനിൽ അംഗമല്ലെങ്കിൽ അവൻ ഒന്നിനും കൊള്ളാത്തവനായി ചിത്രീകരിക്കപ്പെടുന്നൊരു സാഹചര്യം.